സുഡാനി ഫ്രം നൈജീരിയ ആണെങ്കിൽ മലയാളികളൊക്കെ അങ്ങനെ ഒരു നെഞ്ചില് വെച്ചൊരു പടമാണ്. ഓ സക്കറിയ നെക്സ്റ്റ് പടം അത് എന്തായിരിക്കും, സുഡാനി ഫ്രം നൈജീരിയയുടെ അത്ര എത്തുമോ അതിനപ്പുറം എത്തുമോ എന്താന്നൊക്കെയുള്ള സുഡാനി എന്ന് വ്യത്യസ്തമായി മറ്റൊരു രീതിയിലാണ് ഈ കഥ പറയുന്നത്. ഹലാൽ ലവ് സ്റ്റോറിയിലേക്ക് വരുമ്പോ മലയാളത്തിലെ ഒട്ടുമിക നല്ല നാടകങ്ങൾ ഒക്കെയുള്ളൂ. നമ്മുടെ മനസ്സിൽ വന്ന മുഖങ്ങൾ, ആ മുഖങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയും ഇവരോട് കഥ പറയുകയും. നമ്മുടെ കഥാപാത്രവും ഷെരീഫ് എന്ന് പറയുന്ന ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം വ്യത്യസ്ത ലെയറുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. രണ്ട് സിനിമകൾ എടുത്തൊക്കെയാണെങ്കിലും നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു കഥയാണ്, പ്രത്യേകിച്ച് മലബാർ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ. അങ്ങനെ ഒരു ഒരു പ്രദേശത്തിന്റെ കഥയായിട്ടല്ല കൺസീവ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു പ്രദേശത്താണ്. തിയേറ്ററിൽ റിലീസ് ആവാൻ അതിന്റെ ഒരു വിഷമം ഉണ്ടോ? ശരിക്കും പറഞ്ഞ ഉണ്ടായിരിക്കും, കുറച്ചുണ്ടായിരിക്കും. അതേപറ്റി എന്താണ്? അല്ല, ഇതൊരു ഒരു ഒരു മറ്റൊരു സാധ്യതയായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. തീർച്ചയായും രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും ഹലാൽ ലവ് സ്റ്റോറിയുടെ വാർത്തകളാണ് എല്ലായിടത്തും നിറയുന്നത്, എല്ലായിടത്തും അതാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലവ് സ്റ്റോറിയുടെ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹലാൽ ലവ് സ്റ്റോറി ഒക്ടോബർ 15th ആമസോൺ പ്രൈമിലൂടെ റിലീസ് ആവാൻ പോവുകയാണ്. എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും അതിന്റെ എക്സൈറ്റ്മെന്റിലും അതിന്റെ പ്രതീക്ഷയിലും ആണുള്ളത്. കുറെ മികച്ച താരങ്ങൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പെർഫോമൻസുകളൊക്കെ എങ്ങനെയാണ് ആസ്വദിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള എക്സൈറ്റ്മെന്റിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളും. ഇപ്പൊ ഞങ്ങള് പാട്ട് കണ്ടു, ഇപ്പൊ കുറച്ചു മുമ്പ് വീഡിയോസും റിലീസായി. ഇപ്പോ എത്ര മനോഹരമാണ് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ, ഒരു നാട്ടിൻപുറത്തേക്ക് എത്തുന്ന ഒരു ഫീലാണ്. അത്ര മനോഹരമാണ് കാണാനായിട്ട്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഞങ്ങൾക്ക് ആ സിനിമകൾ വരുമ്പോഴത്തേക്കും. പ്രത്യേകിച്ച് ഇത്രയും ഒരു വലിയൊരു പ്രശ്നമുള്ള സമയത്ത് നമ്മൾ നിക്കല്ലേ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോ ഒരു വല്ലാത്ത സന്തോഷമാണ് മനസ്സിന്. തീർച്ചയായും ഞങ്ങളുടെ പിന്നെ സിനിമാറ്റോഗ്രാഫർ അജയ് മേനോന്റെ പിന്നെ സിനിമാറ്റോഗ്രാഫിയാണ് നിങ്ങൾ കണ്ട പാട്ടും അതിലെ വിഷ്വൽസും എല്ലാം ഉള്ളത്. അപ്പം അജയിന്റെ ആദ്യത്തെ സിനിമയും കൂടിയാണ് ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം ആളുകൾ ഇതിനെ പോസിറ്റീവായ രീതിയിൽ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. മോറോവർ ഇതിന്റെ റിലീസിങ്ങിന് ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇപ്പോ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പടം, അതും സുഡാനി ഫ്രം നൈജീരിയ ആണെങ്കിൽ മലയാളികളൊക്കെ അങ്ങനെ ഒരു നെഞ്ചിൽ വെച്ചൊരു പടമാണ്. അപ്പൊ ആ പടം കഴിഞ്ഞിട്ട് ഒരു അടുത്ത പടം വരുമ്പോ ഭയങ്കര പ്രതീക്ഷയാണ്. ഓ സക്കറിയ നെക്സ്റ്റ് പടം അത് എന്തായിരിക്കും, സുഡാനി ഫ്രം നൈജീരിയയുടെ അത്ര എത്തുമോ അതിനപ്പുറം എത്തുമോ എന്താന്നൊക്കെയുള്ള. അപ്പൊ ആ രീതിയിലൊരു വലിയൊരു ടെൻഷനും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ കാണില്ലേ അടുത്ത പടം വരുമ്പോ? തീർച്ചയായും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഈ സിനിമ പിന്നെ കുറച്ചുകൂടാനി കഴിഞ്ഞ് ചെയ്യുന്ന ഈ സിനിമ കുറെ കൂടെ വലിയ താര നിര ഈ സിനിമക്ക് അകത്തുണ്ട്. കുറെ കൂടെ വലിയ ബജറ്റ് ഈ സിനിമക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുഡാനി നിന്ന് വ്യത്യസ്തമായി മറ്റൊരു രീതിയിലാണ് ഈ കഥ പറയുന്നത്. അപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഫിലിം മേക്കർ ഡയറക്ടർ എന്നുള്ള നിലക്ക് തീർച്ചയായും ഉണ്ട്. അപ്പം അത് ഇനിയിപ്പം നമ്മളത് റിലീസിന് തയ്യാറായി, 15th അത് റിലീസ് ആവുകയാണ്. അപ്പം ഇനിയിപ്പോ ഇനി അത് പ്രതീക്ഷയോട് കൂടെ കാത്തിരിക്കാനേ കഴിയുള്ളൂ. ഇപ്പം ഇപ്പൊ താരനിരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ സുഡാനി ഫ്രം നൈജീരിയയിലാണെങ്കിൽ കുറെ പുതുമുഖ താരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായി കാണുന്ന കുറച്ച് പുതിയ മുഖങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ ഉമ്മച്ചിമാരൊക്കെ. ഈ സിനിമയിലേക്ക് വരുമ്പോ, ഹലാൽ ലവ് സ്റ്റോറിയിലേക്ക് വരുമ്പോ, മലയാളത്തിലെ ഒട്ടുമിക നല്ല താരങ്ങൾ ഒക്കെ ഉണ്ട്. അതായത് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടമാണ്. എന്താണ് രണ്ട് പടത്തിലും അങ്ങനെ ഒരു ഒരു പരീക്ഷണം പോലെ ചെയ്തതാണോ? ഒരു സംവിധായകൻ എന്നുള്ള നിലക്ക് ഇവരോട് കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. ഇത്തരം ടാലന്റ് ആയിട്ടുള്ള ആളുകളോട് കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അപ്പം ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഈ സിനിമയുടെ തിരക്കഥ രചന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിൽ വന്ന മുഖങ്ങൾ, ആ മുഖങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയും ഇവരോട് കഥ പറയുകയും പിന്നെ അവര് കഥ കേട്ടത് സ്വീകരിക്കുകയും അഭിനയിക്കാമെന്ന് ഏൽക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് പെർഫോം ചെയ്യാനുള്ള വ്യത്യസ്ത ലെയറുകളിൽ പെർഫോം ചെയ്യാനുള്ള ഒരു 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 പിന്നെ ഒരു ഒരു കഥാപാത്രമായി അത് ഉണ്ട് എന്നുള്ളത് നമുക്കും കൂടെ വിശ്വാസം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്
പിന്നെ ഈ സിനിമയിൽ അവർ സഹകരിക്കുന്നതും അത് ഡയറക്ടർ എന്നുള്ള നിലക്ക് എനിക്ക് വളരെ വലിയ സംതൃപ്തി നൽകിയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. ഇപ്പോ ഇന്ദ്രജിത്തിലേക്ക് എങ്ങനെയാണ് ആ ഒരു കഥാപാത്രം വരുന്നത്? ഇന്ദ്രജിത്ത് അതായത് അദ്ദേഹം നമ്മൾ കൊറേ സീരിയസ് വേഷങ്ങൾ കണ്ടിട്ടുണ്ട്, കൊറേ കോമഡി വേഷങ്ങൾ കണ്ടിട്ടുണ്ട്, സ്വഭാവ വേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഒരു ആക്ടറെ കൊണ്ടുവരാൻ? ഇന്ദ്രജിത്തിനെ കുറിച്ച് നമുക്കറിയാം വളരെ ടൈറ്റായിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ കഥാപാത്രവും ഷെരീഫ് എന്ന് പറയുന്ന ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം വ്യത്യസ്ത ലെയറുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രമാണ്. അപ്പം അത് നമ്മുടെ മനസ്സിൽ വന്ന വൺ ഓഫ് ദി ഒരു ഒരു പ്രൈം മുഖമായിരുന്നു ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രേട്ടനോട് പോയി ഞങ്ങൾ കഥ പറയുകയും ഇന്ദ്രേട്ടൻ അത് ചെയ്യാമെന്ന് ഏൽക്കുകയും പിന്നെ അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി അദ്ദേഹം പണിയെടുക്കുകയും ഈവൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരെ വളരെ ഇൻവോൾവ്ഡ് ആയിട്ട് തന്നെ ആ കഥാപാത്രമായി ഇൻവോൾവ്ഡ് ആയിട്ട് തന്നെ അദ്ദേഹം അഭിനയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു ഒരു ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്. ഒരു ഡയറക്ടർ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തോടുകൂടെ അദ്ദേഹം അടക്കമുള്ള മറ്റ് ആക്ടേഴ്സോടു കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളാണെങ്കിൽ എഴുത്ത്, ഇപ്പൊ ഒരു സിനിമയുടെ എഴുത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടു പേര് ചേർന്നാണ്, മൂസൻ പരാരി അങ്ങയുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു എഴുത്തിന്റെ സമയമൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഒരു സിനിമ രൂപപ്പെടുത്തി വരുന്നതിൽ ആ ഒരു എഴുത്തിന്റെ സമയമൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങളിങ്ങനെ പല കഥകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അതേസമയം കക്കത്തൊള്ളായിരത്തി 1921 എന്ന് പറഞ്ഞ മൂസൻ ഡയറക്ടർ എന്ന സിനിമയുടെ ഒരു തിരക്കഥയുടെ ഒരു പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് വന്ന് പെട്ട ഒരു ഒരു ത്രെഡ് ഞങ്ങള് വളരെ സ്വാഭാവികമായി ഡെവലപ്പ് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും അതൊരു സ്ക്രീൻ പ്ലേ ആയിട്ട് മാറുകയും പിന്നെ അതൊരു പിന്നെ ഒരു എൻ്റെ രണ്ടാമത്തെ സിനിമ എന്നുള്ള നിലക്ക് അതിനെ പിന്നെ അതിനൊരു പ്രൊജക്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതിപ്പോ ഒരു രണ്ട് സിനിമകൾ എടുത്ത് നോക്കിയാണെങ്കിലും നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥയാണ്, പ്രത്യേകിച്ച് മലബാർ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പൊ എനിക്കറിയാം മലബാറുകാരനാണ്, അപ്പോ മലപ്പുറംകാരനാണ്. അപ്പൊ നാട്ടിന്റെ അതായത് ലൈഫിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിൽ കൊണ്ടുവരുന്ന അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഈ സിനിമയും അങ്ങനെയൊക്കെ തന്നെയാണോ? ഈ സിനിമ അങ്ങനെ ഒരു ഒരു പ്രദേശത്തിന്റെ കഥയായിട്ടല്ല കൺസീവ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു പ്രദേശത്താണ് എന്ന് മാത്രം. അപ്പം ഇതൊരു ത്രെഡ് നമുക്ക് പിന്നെ നമ്മുടെ ഒബ്സർവേഷനിലും കേൾവിയിലും വന്നിട്ടുള്ള ഒരു ത്രെഡ് ഡെവലപ്പ് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ട സിനിമയാണ്, സിനിമ കകത്ത് സിനിമയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ആ രീതിയിൽ പിന്നെ നമ്മുടെ ഉള്ള അറിവും അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ അതിന്റെ ട്രെയിലർ ഒക്കെ കാണുന്ന സമയത്ത് മനസ്സിലായി ഒരു സ്കൂളിൽ എത്തിയിട്ട് അവിടുന്ന് ഒരു ടെലിഫിലിം ഉണ്ടാക്കുന്ന ഒരു ഇതാണെന്ന് ട്രെയിലർ ഒക്കെ കണ്ടപ്പോ മനസ്സിലായി. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് സുഡാനി ചെയ്യുന്ന സമയത്ത് അവിടെ ഒക്കെ ടൂർണമെന്റ് ഒക്കെ കണ്ടിട്ടുള്ള ആളാണെന്നറിയാം. അപ്പൊ അതുപോലെ ഇതും ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ പഠിപ്പിക്കാൻ? സാർ ആയിരുന്നില്ലേ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നില്ലേ? സിനിമ പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോ തന്നെ സിനിമ കാണുകയും അവിടേക്കുള്ള സിനിമ ക്ലബുകളിലൊക്കെ ഭാഗമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ സിനിമയുമായിട്ട് അങ്ങനെ പേഴ്സണൽ ബന്ധങ്ങളൊന്നും ഇല്ല. ഇല്ലല്ലേ. ഓക്കെ, എനിക്കറിയാം ഒരു പ്രൊഫസർ ആയിരുന്നു, അധ്യാപകനായിരുന്നു. അപ്പൊ ആ കാലഘട്ടമൊക്കെ ഓർക്കാറുണ്ടോ? അതിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നു, ആ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്തിരുന്നോ? ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നോ? അധ്യാപനം വളരെ കുറച്ച് സമയത്തേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു ഒരു ഒരു ഈ പ്രൊഡക്ഷൻ ടി വി പ്രൊഡക്ഷൻ സിനിമ പ്രൊഡക്ഷൻ ഒക്കെ സിലബസ് ആയി വരുന്ന പിന്നെ ഒരു സ്ഥാപനത്തില് പിന്നെ അധ്യാപകനായി വർക്ക് ചെയ്തു എന്നുള്ള മാത്രമുള്ളത്. അപ്പം ആ സമയത്ത് കൂടുതലും നമ്മളുടെ ഉള്ളിൽ ഒരു ഫിലിം മേക്കറായി മാറണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നായിരുന്നു സിനിമ കാണിക്കുക, സിനിമ കാണുക, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു പിന്നെ അത് ഒരു ഒരു ഡിഫറെന്റ് ജേണി തന്നെയായിരുന്നു. അത് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫീൽഡിൽ? സിനിമാ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അറിയാം, അവരുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. ഇപ്പൊ ഹലാൽ ലവ് സ്റ്റോറി വരുന്ന സമയത്ത് ആരൊക്കെയാണ് ഓർക്കുന്നത്? അല്ലെങ്കിൽ ഇതിനു പുറകിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? അല്ല, അതൊരു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പിന്നെ ആളുകളെപ്പോഴും പിന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തെയും
നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മളെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നമ്മുടെ അധ്യാപകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പിന്നെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പം അത് അങ്ങനെ ഓർക്കാൻ ഒരുപാട് പേര് എല്ലാ സമയത്തും ഉണ്ട്. നമ്മളെപ്പോഴും നമ്മളുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സപ്പോർട്ട് ഇൻ ദ സെൻസ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമുക്ക് മുന്നോട്ട് നീങ്ങാൻ ശക്തി തരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരെയൊക്കെ തന്നെ ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു മറ്റൊരു സാധ്യതയായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ആമസോൺ പ്രൈമില് നമ്മുടെ സിനിമ വരിക എന്ന് പറയുന്നത് കുറേ കൂടെ വലിയ കൂട്ടം ആളുകളിലേക്ക് ഇത് എത്തും എന്നുള്ള ഒരു സാധ്യതയുണ്ട്. 200 രാജ്യങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും രണ്ടിനും രണ്ടിന്റേതായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളും വലിയ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു വലിയൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താണെങ്കിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു. ശ്രീലക്ഷ്മി.